ഹലോ എവരി വൺ, ഇപ്പോൾ സമയം രാവിലെ 5:30 കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മറീന ബീച്ചിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നല്ല തണുപ്പുണ്ട് എങ്കിലും നല്ല റൈഡ് ചെയ്യാനായിട്ട് നല്ല രസമുണ്ട്. ചെന്നൈ സിറ്റിയിൽ രാവിലെ തന്നെ വണ്ടികളുടെ ഒരു ഘോഷയാത്രയായിട്ട് പോകുന്നു. പലരും പല ദിക്കുകളിൽ നിന്നും പല ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരം താണ്ടേണ്ടതുണ്ട് നമ്മളവിടെ എത്താനായിട്ട്. പോകുന്ന വഴി എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ രാവിലെ 10 മണിയൊക്കെയാണ് എൻട്രി. 10 തൊട്ട് 1 മണി വരെയും 3 തൊട്ട് 6 മണി വരെയാണ് എൻട്രി. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. അതുപോലെ മോർണിംഗിന് വാക്കിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിയായിട്ട് തന്നെ എല്ലാവരും സൺറൈസ് കാണാനായിട്ട് വന്നിട്ട് നോക്കാം. ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിനും ജോഗിങ്ങിനും മറ്റുമായിട്ട് ആളുകൾ ഇവിടെ സംഘടിച്ചിരിക്കുന്നു. കുട്ടികൾ ഇവിടെ പന്ത് കളിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. രാവിലെ വെളുപ്പിനെ ഇപ്പോഴും സമയം വെളുപ്പിനെ 5 മണി കഴിഞ്ഞു. 6:30 കഴിഞ്ഞിരിക്കുന്നു. കടൽ വളരെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ്സ് എല്ലാം സ്റ്റിൽ ഓണാണ്. വെള്ളം കീറി തുടങ്ങിയിരിക്കുന്നു ഏകദേശം. സൺ ഔട്ട് ആയിട്ടില്ല. വളരെ സൈലൻ്റായിട്ട് തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. കടൽ വളരെ സൈലൻ്റ് മോഡിലാണ്. ആളുകൾ ഫോട്ടോ എടുക്കുന്നതിലും മറ്റുമുള്ള വിനോദത്തിലാണ് ആളുകൾ വന്നിരിക്കുന്നത്. സൂര്യന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിനാൽ എല്ലാവരും ദൂരേക്ക് നോക്കിയിരിക്കുകയും ഫോട്ടോ എടുക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുകയാണ്. കടലിൻ്റെ ആ ഒരു തിരയുടെ ആ ഒരു ഒഴുക്കും നോക്കി ദൂരത്തേക്ക് നോക്കിയിരിക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. ഏകദേശം വെളിച്ചം നന്നായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു. ആസ് പെർ ഗൂഗിൾ സ്റ്റാൻഡേർഡ്സ് നമ്മളൊരു 6:25 സണ്ണ് പുറത്തു വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 6:22 3 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. നമുക്ക് നോക്കാം. മാസ്ക് വളരെ മുഖ്യം ബിയിലേ. മാസ്ക് സാനിറ്റൈസിങ്ങും എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുറച്ച് പേരുടെ മുഖത്ത് നമുക്കിപ്പോഴും മാസ്ക് കാണാൻ സാധിക്കും. എന്നാലും ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ഇവിടെ മാസ്ക് ധരിച്ചിട്ടില്ല. എവരി പ്രിക്കോഷണറി മെഷേഴ്സ് ആർ സോ ഇമ്പോർട്ടൻ്റ്. ഏത് നിമിഷവും നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. നമ്മളതുകൊണ്ട് വളരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് പേർ ഇവിടെ സൺ റൈസ് മാത്രം കാണുന്നതിനായും അവിടെ വിനോദത്തിൽ ഏർപ്പെടുന്നതിനായി ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ ഫോട്ടോ എടുക്കുന്നതിലും കളികളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ലൈറ്റ്സ് ആർ സ്റ്റിൽ ഓൺ ഒൺലി. നമുക്ക് നോക്കാം. സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുന്നു. ഗൂഗിൾ പറഞ്ഞ സമയം തെറ്റിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഇതിന് ശേഷം എത്ര മിനിറ്റിനുള്ളിൽ വരുന്നു. ലേശം മേഘാവൃതമാണ് ആകാശം. എന്നിരുന്നാലും നമുക്ക് കാണേണ്ടതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സൺറൈസ് കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാര്യമാണല്ലേ. നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് ഈ സൺറൈസ് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. അതാ നമുക്ക് ചെറിയൊരു പൊട്ടുപോലെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. വളരെ ദൂരത്താണ്. ഇപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ പൊട്ടുപോലെയാണ്. അങ്ങനെ സ്കാറ്ററിംഗ് ഒന്നുമില്ല. ചുമന്ന കളറിൽ ലൈറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ദൂരത്ത് നിന്ന് മേഘങ്ങൾ മാറിയിരിക്കുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കാം. അതെ, സ്കാറ്റേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും നല്ല റെഡിഷ് കളറിലാണ് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഒരു പൊട്ടുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിന് സ്കാറ്ററിങ്ങും വന്നു തുടങ്ങുമ്പോൾ വളരെ മനോഹരമായിരിക്കും നമുക്കത് കാണുന്നതിന് വേണ്ടി. ഇപ്പോഴും ആളുകൾ അവരുടേതായ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. സമയം
സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അതായത് നമ്മൾ ഗൂഗിൾ പറഞ്ഞതിലും ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സൂര്യൻ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. ചുമന്ന നിറത്തിൽ സൂര്യൻ നമ്മളെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട് കാണുന്നതിന്. എല്ലാവരും അതിൻ്റെ ഫോട്ടോസ് പകർത്തുകയാണ്. എന്നാലും കുറേ ആളുകൾ ഇപ്പോഴും അവരുടേതായ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കടൽ വളരെ ശാന്തമായി അതിൻ്റെ തീര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. മറീന ബീച്ച്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നെയിം വന്നിരിക്കുന്നത് മറീന ബീച്ച് എന്ന്? 19th century ഗവർണർ ഓഫ് മദ്രാസ് സർ മൗണ്ട് സ്റ്റുവർട്ട് എന്ന ഒരു ഗവർണറാണ് ഈ ബീച്ചിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പേരിട്ടിരിക്കുന്നത്. മറീന എന്ന വേർഡ് ഇറ്റാലിയൻ വേർഡാണ്. 1981 ഈ പേര് അദ്ദേഹം ഈ ബീച്ചിനിടുന്നത്. 13 കിലോമീറ്ററിലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ മനോഹരമായ മറീന വേൾഡിലെ തന്നെ 2nd ലോങ്സ്റ്റ് ബീച്ചായിട്ട് അറിയപ്പെടുന്നു. ബീച്ചസ് എല്ലാം അറിയപ്പെടുന്നത് തന്നെ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്നാണ്. ആ കരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഓളങ്ങൾ തല്ലി വരുന്നത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫാകും. അതിനാൽ തന്നെ രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും ഈ ഒരു അനുഭൂതി നേടുന്നതിനായി ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കാറ്റുകൊള്ളുന്നുണ്ട്. ചെന്നൈയെ പറ്റി പറയുമ്പോൾ തന്നെ മറീന ബീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് പറയാതെ വയ്യ. ചെന്നൈയിൽ നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ പറയണമെങ്കിലോ ലാൻഡ്മാർക്കായി നമ്മൾ പറയുന്നത് മറീന ബീച്ചാണ്. അതുകൊണ്ട് തന്നെ മറീന ബീച്ചിൻ്റെ ചുറ്റുപാടുകളിലായി ഒരുപാട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സും നമുക്ക് കാണാനാവും. സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും മുഖ്യ ആകർഷണം എന്തെന്നാൽ അവിടുത്തെ ഫുഡ് വെറൈറ്റീസാണ്. ഡിലീഷ്യസ് ഫുഡ്. മറീന ബീച്ചും അതുപോലെ തന്നെയാണ്. മറീന ബീച്ചിൻ്റെ കരകളിലായി സോ മെനി ഫുഡ് വെറൈറ്റീസ് ഓഫ് നമുക്ക് കാണാൻ സാധിക്കും. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരും വെജ് ഇഷ്ടപ്പെടുന്നവരും അവരുടേതായ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സൂര്യൻ മെല്ലെ മേളിലേക്ക് ഉദിച്ചു പോകുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ മനോഹരമായ ഈ ഒരു കാഴ്ച കണ്ണുകൾക്കെന്നതുപോലെ തന്നെ മനസ്സിനും ഒരു പ്രത്യേക ഫീൽ നമുക്ക് തരുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ആ കരയിൽ കളിച്ചും ചിരിച്ചും ഇപ്പോഴും അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനാവുന്നു. സൺറൈസ് കാണാൻ വരുന്നവർക്കായി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. സൂര്യൻ വെള്ളകീറി തുടങ്ങുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു ചേഞ്ചസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും സൺറൈസസിനെ ഇത്രയും ആസ്വദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുക. നമുക്കിനിയും കുറേ കൂടെ കാഴ്ചകൾ മറീനയിൽ കാണുന്നതിനായുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു സ്കാറ്ററിങ് മാറിയിട്ടില്ല. സൺ പതുക്കെ മേലോട്ട് പൊങ്ങി വന്നിട്ടിരിക്കുകയാണ്. കടലിപ്പോഴും വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫീലിങ്ങാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ദൂരെ നോക്കിയാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും നിർഭാഗ്യവശാൽ നമുക്ക് 10 മണി കഴിഞ്ഞ് മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. 10 മണി മുതൽ 1 മണി വരെയാണ് മറീന ബീച്ചിലെ ലൈറ്റ് ഹൗസിൽ നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. മറീനയുടെ മറ്റൊരു ആകർഷണം ആണ് തലൈവർ ഡോക്ടർ MGR ആൻഡ് ജയലളിതയുടെ സമാധി. നിർഭാഗ്യവശാൽ നമുക്കകത്തേക്ക് പ്രവേശനം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. സം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അകത്തേക്ക് കടത്തി വിടുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നതിന് റൊട്ടേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ആർമിയുടെ ഒരു മെമ്മോറിയലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറീന ബീച്ചിലെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചെന്നൈയിലെ തന്നെ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. See you then. Bye-bye.